ചെയ്തിരിക്കുകയാണ്. രാജ്ഭവനിൽ അല്പസമയം മുമ്പ് ചടങ്ങ് പൂർത്തിയായി. കെ ജി കമലേഷിന്റെ വിവരങ്ങളുമായി കമലേഷ്. വിയോജിപ്പോടുകൂടിയാണ് ഗവർണർ ഈ സത്യപ്രതിജ്ഞയ്ക്ക് അനുമതി നൽകിയത്. അതുകൊണ്ട് തന്നെ അത് മുമ്പില്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ഗവർണറും മുഖ്യമന്ത്രിയുമായി നടന്ന ഒരു ആശയവിനിമയം ഏറെ ശ്രദ്ധേയമായ ഒന്നാണ്. എന്താണ് അത് സംബന്ധിച്ച് ലഭ്യമാകുന്ന വിവരങ്ങൾ? ശീതൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, അത് ആ കണ്ടന്റ് എന്തായിരിക്കും. ഇപ്പൊ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ചുകൊണ്ട് സത്യപ്രതിജ്ഞ വേദിയിലും നടന്നത് അസാധാരണ നടപടി തന്നെയാണ്. ഈ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം അവസാനം ഈ ചടങ്ങുകൾ പിരിയുന്നതിന് മുമ്പ് തന്നെ വേദിയിൽ വെച്ച് ഗവർണർ മുഖ്യമന്ത്രിയെ ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നത് പോലെയുള്ള സംസാരമായിരുന്നു. നമുക്ക് കിട്ടുന്ന സൂചന അനുസരിച്ചുകൊണ്ട് സജി ചെറിയാന്റെ വിവാദ പ്രസംഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില രേഖകൾ നേരത്തെ രാജ്ഭവൻ ആവശ്യപ്പെട്ടിരുന്നു. ആ രേഖകൾ അടിയന്തരമായി നൽകണം എന്നുള്ള രീതിയിലുള്ള ഒരു ആശയവിനിമയമാണ് ഗവർണറുടെ ഭാഗത്ത് നിന്നും മുഖ്യമന്ത്രിയോട് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതായത് ഈ ഒരു വിഷയത്തിൽ ഇന്നലെ തന്നെ ഗവർണർ മുഖ്യമന്ത്രിയോട് ടെലിഫോണിൽ സംസാരിക്കുമ്പോൾ തന്നെ ഞാൻ ഈ സത്യപ്രതിജ്ഞയ്ക്ക് അനുമതി നൽകുന്നത് തന്നെ ഭരണഘടനാപരമായ ബാധ്യത നിറവേറ്റണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. ഈ വിഷയത്തിൽ മന്ത്രിയുടെ മടങ്ങിവരവിൽ തീർത്തും വിയോജിപ്പാണെന്നുള്ള കാര്യം ഗവർണർ കൃത്യമായി തന്നെ മുഖ്യമന്ത്രിയെ അറിയിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഒരു വാർണിംഗ് പോലെ, മുന്നറിയിപ്പ് പോലെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനി കോടതിയിലോ മറ്റോ ഉണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള കാര്യങ്ങളുടെയും ഉത്തരവാദിത്തം മുഖ്യമന്ത്രിക്കും സർക്കാരിനുമാണെന്നുള്ള രീതിയിലാണ്. അത് സർക്കാരിന്റെ ലെവലിലേക്ക് റിസ്ക് ഇട്ടുകൊണ്ടാണ് ഇന്നലെ ആരിഫ് മുഹമ്മദ് ഖാൻ വഴങ്ങിയത്. അതിന്റെ തുടർച്ചയായിട്ടാണ് ഈ രീതിയിൽ സത്യപ്രതിജ്ഞ വേദിയിൽ തന്നെ ഈ രീതിയിലൊരു ഓർമ്മപ്പെടുത്തൽ ഗവർണർ നടത്തും. ഇതൊക്കെ തന്നെ അസാധാരണ നടപടിയാണ്. സാധാരണ മുഖ്യമന്ത്രി ഒരാളെ മന്ത്രിയായി ചുമതലപ്പെടുത്താനുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് ഗവർണർ അംഗീകരിക്കുക, പിന്നീട് സത്യപ്രതിജ്ഞ എന്നുള്ള രീതിയാണ് പതിവ്. ആ പതിവുകളൊക്കെ തന്നെ ഇവിടെ തെറ്റിയിരിക്കുന്നു. ആദ്യം തന്നെ ദിവസങ്ങൾ നീണ്ട അനിശ്ചിതത്വം, അതിനൊടുവിൽ ഗവർണർ ഇന്നലെ വിയോജിപ്പോടുകൂടി അംഗീകരിക്കുന്നു. അത് തന്നെ അസാധാരണം. ഇന്നിപ്പോൾ സത്യപ്രതിജ്ഞ വേദിയിൽ തന്നെ തന്റെ ഒരു തരത്തിലുള്ള വിയോജിപ്പ് എന്നുള്ള രീതിയിൽ ആ ഭരണഘടനാ ബാധ്യത സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നു. ഭരണഘടന ചൊല്ലി തന്നെ സജീചരൻ തിരിച്ച് നേരത്തെ ഭരണഘടനയെ അവഹേളിച്ചതിന്റെ പേരിൽ പുറത്തുപോയി സജീചരൻ മടങ്ങി വരുന്നു. അപ്പോഴും ആ കേസ് തീർന്നിട്ടില്ല എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ് യഥാർത്ഥത്തിൽ ഈ രേഖകൾ ആവശ്യപ്പെടുന്നത്. ഈ സ്ഥലത്ത് വെച്ച് തന്നെ രേഖകൾ ഗവർണർ ആവശ്യപ്പെടുമ്പോൾ തനിക്ക് അതിലുള്ള കൃത്യമായ വിയോജിപ്പ്, അതിൽ നിന്ന് ഒരു മാറ്റവും ഉണ്ടായിട്ടില്ലെന്ന് ഗവർണർ കൃത്യമായി തന്നെ പറയുകയാണ്. ഒരു സദസ്സിന് മുന്നോടിയായി സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട യെസ് വ്യക്തമാണ് കമലേഷ്, അതാണ് ഏറ്റവും പ്രസക്തമാകുന്നതും. ഏതായാലും നിയമപരമായ ബാധ്യതകളും ഒന്നുമില്ല എന്ന് വിലയിരുത്തിക്കൊണ്ട് പാർട്ടിയും സർക്കാരും വീണ്ടും സജി ചെറിയാന്റെ മന്ത്രിസഭാ പുനഃപ്രവേശനത്തിന് വഴിയൊരുക്കുമ്പോഴാണ് ഗവർണറുടെ നിലപാടെന്നതും ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. സത്യപ്രതിജ്ഞ ചടങ്ങും വിശദാംശങ്ങളുമാണ് കണ്ടത്.